എഴുന്നേറ്റ് നിൽക്കാൻ പോലും മേലാത്ത എന്റെ കുഞ്ഞിനെ കല്യാണ സദ്യ ഉണ്ടാ കൊണ്ടുവന്നിരുന്നു. നമുക്ക് അവനെ ഉടനെ കൊണ്ടുപോകണം. സദ്യ ഉണ്ടിട്ട് ഉണ്ടായാ പോരെ? പോരാ, ഉടനെ കൊണ്ടുപോകണം. കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഏറ്റു, പക്ഷെ കിലോയ്ക്ക് 10 രൂപ വെച്ച് ഞങ്ങൾക്ക് കൂലി തരണം. കാര്യം കണ്ടിട്ട് ഒരു ഞാൻ പിന്നെ വർത്താനം പറയരുത്. 1 രൂപ കുറച്ച് തന്നാ പോരെ. ഫിക്സഡ് റേറ്റാ. മുതലാളി ആളെ കാണിച്ചു വന്നാൽ ചുമക്കണാരും ഞങ്ങൾ. ബഹളം ഉണ്ടാക്കണ്ട, ഇപ്പൊ വരാം. നിന്റെ ബഹളം ഞാൻ ഇപ്പൊ അവസാനിപ്പിച്ചു തരാം. ഭഗവാനെ, എല്ലാം മംഗളായിട്ട് കലാശിക്കണേ. ഇതുവരെ കല്യാണം ചെറുക്കനെ ഒരുക്കി കഴിഞ്ഞില്ലേ? നിങ്ങളൊക്കെ ആരാ? ഞങ്ങൾ ഈ കിടക്കുന്ന ആളിന് വേണ്ടപ്പെട്ട ആൾക്കാരൊക്കെ തന്നെയാണ്. നിങ്ങൾ എല്ലാവരും പുറത്തു വയ്ക്കുക, ബാക്കിയെല്ലാം ഞങ്ങൾ വയ്ക്കും. അത് പറ്റില്ല, ഇപ്പൊ തന്നെ സമയമായി. കല്യാണ ചെറുക്കനെ അവിടെ കൊണ്ട് എത്തിക്കണം മണ്ഡപത്തിൽ. ഒരു കാര്യം ചെയ്യ വൈദരെ, ഇതൊക്കെ ഞങ്ങൾ ചെയ്തോളാം. വൈദരെ പുറത്തോ പറ്റില്ല. കൊച്ചു പോണ്ട കേട്ടോ, എന്നാ പൊയ്ക്കോ, പിന്നെ കാണാം. എന്റെ മോനെ, എന്തൊരു കിടപ്പാടാ ഇത്! നിന്റെ കിടപ്പ് അപ്പനും സഹിക്കുന്നില്ലടാ. തലേ വെച്ചാൽ എന്നെ അനുഗ്രഹിക്കും പകരെ. ഓ അപ്പ, അനുഗ്രഹം മേടിക്കാനല്ല പറഞ്ഞ, കൊടുക്കാനാ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യ്, അവനെ അടുത്ത് എന്റെ കാൽച്ചോട്ടിലോട്ട് കിടത്ത. ഈ അപ്പൻ എന്തൊരു മണ്ടന. അതിലും എളുപ്പം അപ്പന്റെ ചട്ടുകാൻ എടുത്ത് ഇവന്റെ കയ്യിലേക്ക് പിടിപ്പിച്ച. എന്നൊരു കാര്യം ചെയ്, എന്നെ എടുത്തോ. എന്നെ എടുത്തോ. എന്റെ അമ്മ അപ്പം പന പോലെ വീണു. മകനെ, മരിക്കുന്നത് വരെ ഇതുപോലെ സുഖമായിട്ട് കിടക്കട്ടെ. ഇനി അപ്പനെ പൊക്കിക്കൂടാ മക്കളെ. എടാ, എന്റെ പൊന്നും കുടത്തിന്റെ തല എവിടെയാടാ? മോനെ, മിണ്ടാതെ കിടക്കണേ. ശാവുമേ, നല്ല മേക്കപ്പ്. എടാ, ഗെട്ടിമേളം തുടങ്ങി. ചെറുക്കിലെ പൂക്കടാ അവിടെ ഊത്തു തുടങ്ങി. വേഗം വാടാ. അയ്യോ, നിർത്തരുത്. മാല എവിടെ? യ്യോ, ആള് മാറിപ്പോയി. നമ്മുടെ മുമ്പ് മാലയിട്ട് സുന്ദരനായിട്ട് കിടക്കുന്നു. ഇതിനെ കളഞ്ഞിട്ട് അവനെ എടുത്തിട്ട് കല്യാണ മണ്ഡപത്തിലോട്ട് വാ. എന്റെ പൊന്നു മാറേ, നിനക്ക് തന്നാ പറ്റുന്നാടാ? അയ്യോ, എന്തൊരു നീളം! എന്റെ മോൻ ഇത്ര നീളം ഇല്ല. എന്നാ വീണ്ടും ആ ചാണകുഴി കൊണ്ടുപോയതിനെ വയറുകടിയാണെന്ന് കാണാൻ വേണ്ടത് ഇഷ്ടപ്പെട്ട. മുതലാളി, കൂടെ കരഞ്ഞ നേരത്തെ ചുമട്ട് കൂലിന് 10 പൈസ കുറയ്ക്കൂല. അങ്ങനെ മണിയപ്പൻ പാലക്കാട്ടേക്ക് പോയി, രക്ഷപ്പെട്ടു. ഈ ഡെഡ് ബോഡി അവിടെ കൊണ്ടുവന്നു. സാറേ, ഇത് ജീവനുള്ള ഡെഡ് ബോഡിയാ. ഞങ്ങൾ വരന്റെ ബന്ധുക്കളാ. വരന് വധഭീഷണി ഉള്ള സ്ഥിതിക്ക് എനിക്ക് ചെക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. അങ്ങനെ മാറ്റിയോ. പട്ടാപ്പകൽ പോലീസ് വലയം ഭേദിച്ച് നീ ആളെ തട്ടിക്കൊണ്ടു പോയാലേ? സാർ, ഇതെന്റെ മകൻ ഉൽപ്ലാഷണ. ഏത് പലാക്ഷണായാലും ശരി, എനിക്ക് ചെക്ക് ചെയ്തേ പറ്റൂ. കുട്ടായി, തനിക്കെന്താ ചെവി കേട്ടുള്ളൂ, പിന്നെ ആൻസർ ചെയ്താൽ പറഞ്ഞില്ലേ. 2 ബാൻഡേജുകളെ ഗ്രീൻ റൂമിലേക്ക് കൊണ്ടുപോകും. 1 മണിക്കൂർ മുമ്പ് ആശുപത്രിയിൽ നിന്ന് ആംബുലൻസിൽ വന്നത് 2 ലഗേജ് ഉണ്ടായിച്ച. അതിലൊന്ന് വരനും മറ്റൊന്ന് വരന്റെ കൂട്ടുകാരനും. അതെ, പക്ഷെ ഇവിടെ ഇപ്പോൾ 3 ലഗേജ് ഉണ്ട്. അതിലൊന്ന് വ്യാജനാണ്. അതാരാണെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ. അറിഞ്ഞോളൂ. അഴിക്കൂ. എന്തഴിക്കാൻ? 3 പേരുടെയും ബാൻഡേജ് അഴിക്കൂ. സാധ്യമല്ല. കാരണം, ബാൻഡേജ് അഴിക്കുന്നത് രോഗിയുടേതാണെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആര് തരം പറയും? നിങ്ങൾ പറയണം. അതിന്റെ ക്രെഡിറ്റ് നിങ്ങളെടുത്തോ, എനിക്ക് വേണ്ട. ആ റിസ്ക് എടുക്കാൻ എനിക്ക് സാധ്യമല്ല. എങ്കിൽ എനിക്ക് എന്റെ പോലീസ് ബുദ്ധി ഉപയോഗിക്കേണ്ടി വരും. ആയിക്കോട്ടെ. കുട്ടായി, എല്ലാവരും പുറത്തു പോകണം. ഇനി തന്നോട് പ്രത്യേകിച്ച് പറയണോ? ഞാനിവിടുത്തെ ഡോക്ടറാണ്. ഞാനിവിടുത്തെ സർക്കിൾ അടുക്കണം. കുട്ടായി, അല്ലെങ്കിൽ മൂന്ന് ചവകള്. ഫോളോ മീ. ഇവിടെ കടന്നുകൂടിയിരിക്കുന്ന വ്യാജന്റെ ലക്ഷ്യം എന്ത് തന്നെയാണെങ്കിലും അത് തകർക്കണം.
മുഹൂർത്തത്തിന് മുമ്പ് വരനെ ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ മണ്ഡപത്തിൽ എത്തിച്ചിരിക്കണം. പക്ഷെ വ്യാജനെ നമ്മളിങ്ങനെ കണ്ടുപിടിക്കും. അതിന് വഴിയുണ്ട്. എന്ത് വഴി? കള്ളന്മാരുടെ കൂട്ടത്തിൽ പെരുങ്കള്ളനാകുക. സാറേ, ഈ ബാൻഡേജ് മുഴുവൻ ചുറ്റിക്കഴിഞ്ഞ് ഈ തൊപ്പിയും കൂടെ വെച്ച് കഴിഞ്ഞാണ്ടല്ലോ സാറിനെ കണ്ടു കഴിഞ്ഞ ഇൻസ്പെക്ടർ ബൽറാമിനെ പോലെ ഇരിക്കും. മണ്ടത്തരം പറയാതടാ, തൊപ്പി വെച്ച് എന്നെ മറ്റുള്ളവർ തിരിച്ചറിയില്ലേ? സോറി സാർ, പക്ഷേ സാറിനെ ഞാനെങ്ങനെ തിരിച്ചറിയും? അതിപ്പോ ഈ ലാത്തിയിൽ നീ ബാൻഡേജ് ഇട്ടിക്കും, എന്റെ ലാത്തി കണ്ടാ നിനക്ക് തിരിച്ചറിയാലോ. പിന്നെ സാറിന്റെ ലാത്തി കണ്ടാ പിന്നെ എനിക്ക് തിരിച്ചറിയാൻ മേലെ. ഇത് ഇന്നോ ഇന്നലെ കാണാൻ തുടങ്ങിയ ലാത്തി ആണോ സാറേ? ചുറ്റിക്കോ, നന്നായിട്ട് ചുറ്റിക്കോ. ഒരു ഈച്ച പോലും കണ്ട എന്നെ മനസ്സിലാക്കരുത്. പതുക്കെ പതുക്കെ വെച്ച വെച്ച. സാറേ, ഞാൻ ഇനി എല്ലാരും അകത്തേക്ക് വിളിക്കാൻ പോവാണേ. ഇനി എല്ലാരും അകത്തേക്ക് പോരെ. ഇതെന്താണെന്ന് മനസ്സിലായോ? ഇതാണ് മൂക്കിപ്പൊടി. ഞാൻ ഈ മൂക്കിപ്പൊടി ഈ നിരന്ന് കിടക്കുന്ന നാലു പേരുടെ മൂക്കിലോട്ട് വെതറാൻ പോവുകയാണ്. ഇത് വെതറുമ്പോ ഒരുമാതിരിപ്പെട്ടവനൊക്കെ തുമ്മുമല്ലോ. ഇനി അഥവാ ഒരാള് തുമ്മിയില്ലെങ്കിൽ അവൻ ഒരുപാട് അവശനായിരിക്കും. ദാറ്റ് മീൻസ് അവനാണ് യഥാർത്ഥ വരൻ. ഇവിടുന്ന് തന്നെ തുടങ്ങാം. ഭഗവാനെ, തുമ്മി പണ്ടാരം അടക്കേക്കണേ. മൂക്കുപൊടിയും മുളകുപൊടിയും കൂടെ മിക്സ് ചെയ്തേക്ക്, നല്ല എഫക്ട് ആയിരിക്കും. മൂക്കിപ്പൊടി പറഞ്ഞു കണ്ണു പൊത്തിക്കോ. മോളെ തുമ്മാതെ കിടക്കുന്ന അവനുണ്ടല്ലോ, അവനാടാ എന്റെ മകൻ മണിയപ്പൻ. അവനെ പൊക്കിക്കൊണ്ട് പോടാ മണ്ഡപത്തിലേക്ക്. അടുക്കള ഒരു ഷോർട്ട്കട്ട് ഉണ്ട്, അതിലെടുത്തോ. ഇനി നമ്മുടെ ആളുടെ മോനെയാണ് എടുത്തോണ്ട് പോകുന്നത്. വഴിയിൽ വെച്ച് തടയുന്നതായിരിക്കും ബുദ്ധി. മണിയപ്പ, എന്നെ ഞാനങ്ങനെ വിടില്ല. ആയി നല്ല ചെറു ചൂട് പായസം കൊള്ളാല. ഏലക്കാട് രുചി കൂടിപ്പോയി. അതിനുണ്ട് ചേട്ടാ, ഒരു ലക്ഷം സോപ്പും എടുത്തേട്ടാ. കുറെ കാലമായി പായസത്തിൽ കുളിച്ചിട്ട്. എനിക്കങ്ങനെ ഒന്നുമില്ല, ഞാൻ എവിടെ കുളിച്ചു. എത്രയും പെട്ടെന്ന് മണ്ഡപത്തി എത്തണം. ഈ വണ്ടി തന്നെ കേറാം. നല്ല ചൂട് വയസ്സും കിട കുട്ടപ്പാടെ മണിയപ്പൻ ചേട്ടൻ തറയിൽ വെയിറ്റ് ചെയ്ത് കിടക്കുന്നു. ചേട്ടാ കല്യാണ മണ്ഡപത്തിലേക്ക് എടുത്തോണ്ട് പോയിട്ട് വേണം. എന്നെ ചരിപ്പം ഒരെണ്ണമെങ്കിൽ ഒരെണ്ണം. ആരെങ്കിലും കലർ മണ്ഡപത്തിലേക്ക് എന്നെ കൊണ്ടുപോണോ? ഏതാണോ വഴി. ചാമ്പാറ് കലത്തിന്റെ അടപ്പാടാ, അവിടെ കിടന്ന് ചാവ് പണിയപ്പ. എടാ കൃഷ്ണ, എത്ര പെട്ടെന്ന് പോയി താലി കെട്ടടാ. ഈ പന്നീനെ ഞാൻ നോക്കിക്കോളാം.